നമസ്കാരം. 110 കിലോമീറ്ററിലധികം ദൂരപരിധിയും 4.5 മാക് വേഗതയുമുള്ള അസ്ത്ര MK1 പാകിസ്ഥാനെതിരെ ഒരു ഗെയിം ചേഞ്ചറായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ എയർ ടു എയർ കോമ്പാറ്റ് മികവ് വർദ്ധിപ്പിക്കുവാൻ ഗണ്യമായി സഹായിക്കും. ചൈനീസ് PL-15 മിസൈലിനും അതിന്റെ കയറ്റുമതി വേരിയന്റായ PL-15E-നും 145 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ളതിനാൽ അസ്ത്രയ്ക്ക് ഇനിയും ദൂരപരിധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന് ചൈനയുടെ J-10C യുദ്ധവിമാനത്തിനൊപ്പം PL-15E മിസൈൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതൊരു കനത്ത വെല്ലുവിളിയാകും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വർദ്ധിച്ചു വരുന്ന ഭീഷണി കണക്കിലെടുത്ത് DRDO വിപുലമായ ശ്രേണിയിലുള്ള അസ്ത്ര Mark-2, അസ്ത്ര Mark-3 മിസൈലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. പുകയില്ലാത്ത സിംഗിൾ സ്റ്റേജ് സോളിഡ് ഫ്യൂൽ പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു BVR മിസൈലാണ് അസ്ത്ര MK-1. അത് മിസൈലിനെ Mach 4.5 വേഗതയിലേക്ക് നയിക്കുകയും പരമാവധി 20 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഹെഡ് ഓൺ ചേസ് മോഡിൽ 110 കിലോമീറ്ററും ടെയിൽ ചേസ് മോഡിൽ 20 കിലോമീറ്ററുമാണ് അസ്ത്രയുടെ പരമാവധി ശ്രേണി. അസ്ത്രയുടെ ഡയറക്ടർ പറയുന്നതനുസരിച്ച് 87 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വളരെ താഴ്ന്നു പറക്കുന്ന ശത്രു ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നേരിട്ട് ഹിറ്റ് ചെയ്യാനും കഴിയുമെന്നതാണ്. SU-30 MK-2 അസ്ത്രയുടെ സംയോജനം അടുത്തിടെ പൂർത്തീകരിച്ചിരുന്നു. 2020 ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം 248 അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഈ മിസൈലുകളുടെ നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം തേജസ്സുമായി അസ്ത്രയുടെ സംയോജനവും ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. 2022 അസ്ത്ര MK-1 തേജസ് MK-1 പരീക്ഷണങ്ങളും പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് IAF ഒരു തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കർ അവതരിപ്പിക്കുന്ന അസ്ത്ര MK-1 മിസൈലിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പ് പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. റഷ്യൻ R-77 മിസൈലിൽ നിന്ന് കടമെടുത്തതും പരിമിതമായ സീരീസ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഘടിപ്പിച്ചതുമായ നിലവിലുള്ളതിനേക്കാൾ മികച്ച കൃത്യതയും വ്യാപ്തിയും തദ്ദേശീയ RF സീക്കറിന് ഉണ്ടായിരിക്കും. അസ്ത്ര Mark-1 തദ്ദേശീയമായ RF സീക്കറിനോടൊപ്പം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. SU-30 MK-1 നിന്നുള്ള ആദ്യ ട്രയലിനായി അസ്ത്ര Mark-3 തയ്യാറാണ്. Mark-1 ഇരട്ട പൾസ് വേരിയന്റ് ആണ് അസ്ത്ര Mark-2. MRSAM-ൽ നിന്നുള്ള DRDO ഡ്യുവൽ പൾസ് എഞ്ചിൻ അസ്ത്ര MK-1 നിന്നുള്ള സീക്കർ വിജയകരമായ മിസൈലുകളിൽ നിന്ന് കടമെടുത്ത മിക്ക സാങ്കേതിക വിദ്യകളും അസ്ത്ര MK-2 ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഹെഡ് ഓൺ ചേസിൽ 160+ കിലോമീറ്ററും ടെയിൽ ചേസ് മോഡിൽ 40 കിലോമീറ്റർ റേഞ്ചും നൽകുന്നു. അസ്ത്ര MK-2 മിസൈലുകളുടെ ഫാസ്റ്റ് ട്രാക്ക് ടെസ്റ്റിംഗും സംയോജനത്തിനുമായി DRDO 25 മിസൈലുകൾ മുൻകൂട്ടി നിർമ്മിക്കും. ഇതിൽ ഇന്ത്യൻ എയർഫോഴ്സിന് ഇതിനകം 4 Sukhoi-30 MK യുദ്ധവിമാനങ്ങൾ ഇതിനായി ഏൽപ്പിച്ചിരുന്നു. മിസൈൽ സംവിധാനം 2023 ഉൽപാദനത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ് സൂചന. ദീർഘദൂര BVR എയർ ടു എയർ മിസൈലാക്കാൻ പോകുന്ന അസ്ത്ര MK-3 2022 തന്നെ അതിന്റെ വികസന പരീക്ഷണങ്ങൾ ആരംഭിക്കും. AWACS പോലുള്ള തന്ത്രപ്രധാനമായ ഏരിയൽ ടാർഗറ്റുകൾ ലക്ഷ്യമിടാൻ കഴിയുന്ന 340 കിലോമീറ്ററിലധികം ദൂരപരിധി അസ്ത്ര MK-3 ഉണ്ടായിരിക്കും. SFTR സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ മിസൈലായിരിക്കും അസ്ത്ര MK-3. രാംജെറ്റിനേക്കാൾ നൂതന സാങ്കേതിക വിദ്യയാണ് SFDR. IAF-ന്റെ റാഫേൽ യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ച MBDA പ്രശസ്തമായ മീറ്റിയോർ മിസൈലുകളും ഇതേ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. DRDO റഷ്യയുമായി ചേർന്നാണ് സോളിഡ് ഫ്യൂൽ എയർ എഞ്ചിൻ ബ്രീത്തിംഗ് റാംജെറ്റ് എഞ്ചിൻ അഥവാ SFDR സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഭാവിയിൽ SFDR വിദ്യ അസ്ത്ര MK-2 സംയോജിപ്പിക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.